അടുത്ത് പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് മൂഡിൽ ഒരു ഓൺലൈൻ കോൺഫറൻസ് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ സൂമിലും മീറ്റിലും ഒക്കെ ലൈവ് സെഷൻ എടുക്കുന്നത് പോലെ നമുക്ക് എങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് കണ്ടക്ട് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈൻ കോൺഫറൻസ് സെറ്റ് ചെയ്യാം എന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. സോ അതിന് നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ നമ്മൾ ഏത് കോഴ്സിലോട്ടാണോ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കോഴ്സ് നമ്മൾ എടുക്കുക. അതിനുശേഷം ടേൺ എഡിറ്റിംഗ് ഓൺ എന്നുള്ള ഓപ്ഷനിലോട്ട് പോവുക. നെക്സ്റ്റ് നമുക്ക് ഏത് ടോപ്പിക്കിലാണോ ആഡ് ചെയ്യേണ്ട ആ ടോപ്പിക്ക് പോവാം. ഇപ്പം ഞാൻ ടോപ്പിക് 9 ഒരു ആക്ടിവിറ്റി ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് കൊടുക്കുക. കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, രണ്ടാമതായിട്ട് നമുക്ക് കാണാം ബിഗ് ബ്ലൂ ബട്ടൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ബിഗ് ബ്ലൂ ബട്ടൺ ആണ് നമ്മളിവിടെ ഓൺലൈൻ കോൺഫറൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ മൂഡിൽ ബിഗ് ബ്ലൂ ബട്ടൺ എന്ന് പറയുന്നൊരു പ്ലഗ് ഇൻ പ്രോഗ്രാമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പ്ലഗ് ഇൻ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂഡിൽ വേറൊരു സൈറ്റിൽ നിന്ന് ഇതിനകത്തോട്ട് ആഡ് ചെയ്തേക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ സൈറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ലിങ്ക് മാത്രമാണ് ഈ ബിഗ് ബ്ലൂ ബട്ടൺ എന്നുള്ളത് ഇവിടെ തന്നേക്കുന്നത്. അപ്പം നമുക്ക് ആ ബിഗ് ബ്ലൂ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു സ്ക്രീൻ വരും. നമുക്ക് അവിടെ എന്താണ് നമുക്ക് വേണ്ട ഒരു ഇത് കൊടുക്കാം. ഞാനിപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്ന് മാത്രമാണ് കൊടുക്കുന്നത്, ഇത് വെറുതെ കൊടുക്കുന്നതേ ഉള്ളൂ. സോ ഇവിടെ ടിക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് സെൻഡ് നോട്ടിഫിക്കേഷൻ എന്നുള്ള രീതിയിലോട്ട് പോകും. പിന്നെ ആക്ടിവിറ്റി റൂം സെറ്റിംഗ്സ് എന്തെങ്കിലും നമുക്ക് വെൽക്കം മെസ്സേജോ അങ്ങനെയൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പിന്നെ പാർട്ടിസിപ്പൻസ് നമുക്ക് എല്ലാവരും വേണ്ട സെലക്ട് ചെയ്ത് വേണം അല്ലെങ്കിൽ റോള് ഫിക്സ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാം. ദെൻ ഷെഡ്യൂൾ സെഷൻ, നമ്മൾ എപ്പോഴാണ് ടൈമിംഗ് എന്നുള്ളത് നമുക്ക് അവിടെ കൊടുക്കണം. അതുപോലെ എത്ര നേരമാണ് നമ്മുടെ മീറ്റിംഗ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതനുസരിച്ച് നമ്മളവിടെ ടൈം എനേബിൾ ചെയ്യുക. ഫ്രം എന്താണ് ഓപ്പണും ക്ലോസ്ഡും നമുക്ക് എനേബിൾ ചെയ്യാം. പിന്നെ ഇതൊക്കെ കോമൺ നമ്മൾ നേരത്തെ പറഞ്ഞ സെറ്റിംഗ്സ് തന്നെയാണ്. അതിലെന്തെങ്കിലും നമുക്ക് ചെയ്യണമെങ്കിലും ചെയ്യാം. അപ്പം ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ഒരു ഓൺലൈൻ കോൺഫറൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യം. എന്നിട്ട് നമുക്ക് സേവ് ആൻഡ് ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷനിലോട്ട് പോവാം. ഇത് കഴിയുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഏതാണ്ട് ടോപ്പിക്കിൽ വന്നു കഴിഞ്ഞു, ഓൺലൈൻ ക്ലാസ് എന്നുള്ളത് വന്നു. സോ നമുക്ക് ഇത് കഴിയുമ്പം എഡിറ്റിംഗ് ഓഫ് ചെയ്യാം. നമുക്ക് ആഡ് ചെയ്യാനുള്ളത് കഴിഞ്ഞു, നമ്മളതുകൊണ്ട് ടേൺ എഡിറ്റിംഗ് ഓഫ് കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ പോവുകയാണ് ആ ഓൺലൈൻ ക്ലാസ് എങ്ങനെയാണ് നോക്കാനായിട്ട്. നമ്മളത് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഈ രീതിയിൽ വരും. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് വന്നിട്ടില്ല. ക്ലാസ്സിൻ്റെ ഓൺലൈൻ ക്ലാസ് എന്ന് മാത്രമേ വന്നുള്ളൂ. സോ അതിൻ്റെ താഴെ ഒരു ജോയിൻ സെഷൻ എന്നുള്ളതുണ്ട്, നമ്മളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് വരുന്ന സ്ക്രീന് വേറൊരു സൈറ്റിലോട്ട്, കണ്ടില്ലേ ഇവിടെ ബ്ലൈൻഡ് സൈഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് ഇതിവിടെ കണ്ടല്ലോ, ആ ഒരു സൈറ്റിലോട്ടായിരിക്കും നമ്മുടേത് മിക്കവാറും പോകുന്നത്, ബ്ലൈൻഡ് സൈറ്റ് എന്നുള്ള രീതിയിൽ. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇവിടെ തന്നെ ജോയിൻ ചെയ്യാനായിട്ട്. ഹൗ വുഡ് യു ലൈക്ക് ടു ജോയിൻ ദ ഓഡിയോ? മൈക്രോഫോൺ ആണോ ലിസൺ ഓൺലി ആണോ? നമുക്കിപ്പോൾ മൈക്രോഫോൺ ക്ലിക്ക് ചെയ്യാം. സോ മൈക്രോഫോൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അലോ എന്നുള്ള ഓപ്ഷൻ വരും. അത് കഴിഞ്ഞ് കണക്ടിങ് ടു എക്കോ ടെസ്റ്റ് എന്നുള്ള ഒരു ഇത് വരും. അതായത് നമ്മുടെ സൗണ്ട് എങ്ങനെയാണ് അതിന്റെ മൈക്രോഫോൺ വർക്ക് ചെയ്യുന്നത്, നമുക്ക് തന്നെ നമ്മുടെ സൗണ്ട് തിരിച്ച് കേൾക്കുവാണെങ്കിൽ നമുക്ക് അവിടെ എസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. സോ ഇത്രയാണ് അതിന്റെ അകത്തോട്ട് നമുക്ക് കയറാനുള്ള ഇതെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കാണാം ഒരു സ്ലൈഡുണ്ട് നമ്മുടെ മുമ്പില്, അതിനകത്ത് വെൽക്കം എന്നൊക്കെ ഉള്ള എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഒരു മൈക്ക് കാണാം, അതിന്റെ ഇപ്പുറത്ത് നമുക്കൊരു ക്യാമറ കാണാം. ആ ക്യാമറ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ നമ്മുടെ ഇത് കാണാൻ പറ്റും. ആ ക്യാമറ നമുക്ക് വേണമെങ്കിൽ ഫുൾ സ്ക്രീൻ ആക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണോ നമ്മൾ മറ്റേതിൽ ചെയ്യുന്ന പോലെ, സൂമിലൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാം. ഇനി അതല്ലാതെ ഇതിനകത്ത് കുറച്ച് ടൂൾ ബോക്സ് പോലെയുള്ള സാധനങ്ങളുണ്ട്. ഇപ്പം ഇവിടെ നമുക്ക് കാണാം ഒരു സ്ലൈഡ് 1 കാണും. നമ്മളടുത്ത് നെക്സ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യുകയാണെങ്കിൽ സ്ലൈഡ് 2 എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അത് നമുക്കൊരു വൈറ്റ് ബോർഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ അപ്പം നമ്മൾ ഈ വൈറ്റ് ബോർഡ് യൂസ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഒരു കൈയുടെ ഒരു ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ, ഒരു പാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് എൻ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടെക്സ്റ്റ് എൻ്റർ ചെയ്യാം. ഇപ്പം നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഹായ് എന്നുള്ളത് എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് അതല്ല കളർ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കത് കളർ കോഡുണ്ട്, വേറെ മോഡൽ വേണമെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. ഇനി നമ്മൾ ടെക്സ്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പെൻസിൽ എടുക്കുന്നു, അതനുസരിച്ച് നമ്മൾ എഴുതുന്നു. ഏത് രീതി വേണമെങ്കിലും നമുക്കിനി ഇതൊന്നും വേണ്ട, ഈ ബോർഡ് ക്ലീൻ ആക്കണം, നമ്മൾ ഡിലീറ്റ് കൊടുക്കുന്നു. അങ്ങനെയുള്ള പല രീതിയിലും നമുക്കിവിടെ ചെയ്തു പോവാം. ഇവിടെ ഒരു ടൂൾ ബോക്സ് ഉണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ തിരിച്ച് നമ്മുടെ പഴയ സ്ലൈഡിലോട്ട് പോകണമെങ്കിൽ പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതാണ്ടല്ലേ എത്ര സ്ലൈഡ് വേണമെങ്കിലും നമുക്കിവിടെ മാറി മാറി സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നമുക്ക് താഴെട്ടെടുത്ത് സെലക്ട് ചെയ്യാം. ഇത്രയാണ്. പിന്നെ ഇനി നമുക്ക് താണ്ടേ ഇത് ഫുൾ സ്ക്രീൻ ആക്കണമെങ്കിൽ ആക്കാം, അതുപോലെ നമ്മൾ എഴുതുന്നൊക്കെ ആ ഒരു ഇതിനനുസരിച്ച് വരണമെങ്കിലൊക്കെ നമുക്കിവിടെ ഓപ്ഷൻ എടുക്കാം.
ഇനി ഇതല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നത്, ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണും. ആ പ്ലസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കണ്ടാൽ ഇവിടെ സ്റ്റാർട്ട് എ പോൾ ഉണ്ടാവും, അപ്ലോഡ് എ പ്രസൻറ്റേഷൻ ഉണ്ട്, ഷെയർ ആൻ എക്സ്റ്റേണൽ വീഡിയോ ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ട് എ പോൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് പിള്ളേരുടെ നിന്ന് ആൻസർ മേടിക്കാം, അതല്ല ഒരു പോളിംഗ് നടത്താം പിള്ളേരുടെ അടുത്ത് യെസ് ഓർ നോ എന്നോ ട്രൂ ഓർ ഫോൾസോ എ ബി ഓപ്ഷനൊക്കെ കൊടുത്തുള്ളത് നമുക്ക് ഇതിനകത്ത് ചെയ്യാവുന്നതുള്ളൂ. അപ്പം അങ്ങനെ നമുക്ക് ഇതിനകത്തൊരു പോളിംഗ് നടത്താം. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊരു ഓപ്ഷനാണ്, മറ്റേത് പറഞ്ഞിട്ട് ഇതിലോട്ട് വരാം. പിന്നെ അതിനകത്ത് വരുന്നതാണ് അപ്ലോഡ് എ പ്രസൻറ്റേഷൻ. നമ്മളപ്പോൾ ഒരു അപ്ലോഡ് എ പ്രസൻറ്റേഷൻ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ വരും ഡ്രാഗ് ഇമേജസ് ഹിയർ ടു അപ്ലോഡ് വരുന്നുണ്ട്. ഫയലാണെങ്കിൽ ഇങ്ങനെ ഏതാണ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ നമുക്കത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തോട്ട് നമുക്ക് പോകാം. ഏതാ നമ്മുടെ പ്രസൻറ്റേഷൻ അവിടെ അപ്ലോഡ് ചെയ്യാം. നമ്മൾ സ്ലൈഡ് ഷെയർ ചെയ്യുന്നത് പോലെ നമുക്കിവിടെ ചെയ്യാം. ഇനി അതല്ല, നമുക്ക് ഒരു എക്സ്റ്റേണൽ വീഡിയോ ആണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഷെയർ ആൻ എക്സ്റ്റേണൽ വീഡിയോ എന്നുള്ളത് കൊടുക്കാം. അതിൻ്റെ ഒരു ലിങ്ക്, യൂട്യൂബിലുള്ള ലിങ്ക് നമ്മളിവിടെ കോപ്പി ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ലിങ്ക് അനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ നമുക്കിവിടെ ഒരു വീഡിയോ കൊടുക്കാം. നമ്മൾ ട്രയലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ മെയിനായിട്ട് ഇതിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ, സ്റ്റാർട്ട് എപ്പോൾ, അപ്ലോഡ് എ പ്രസൻറ്റേഷൻ, ഷെയർ ആൻ എക്സ്റ്റേണൽ വീഡിയോ, ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം നമ്മുടെ പ്രസൻറ്റേഷനോടൊപ്പം. ഇതല്ലാതെ നമുക്കത് ഇവിടെ ഒരു പ്രൊഫൈൽ അക്കൗണ്ട് ഇൻഫോ പോലെ പേരിന് മുകളിലായിട്ട് കിടപ്പുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പബ്ലിക് ചാറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് നമുക്ക് പരസ്പരം മറ്റേ മൂഡിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു ചാറ്റ് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഗ്രൂപ്പ് മെമ്പേഴ്സും ആരാണോ ടീച്ചർ അല്ലെങ്കിൽ മോഡറേറ്റർ ആയിട്ടുള്ളവർ തമ്മിലുള്ള ഒരു ചാറ്റ് ഇവിടെ നമുക്ക് കണ്ടക്ട് ചെയ്യാം. സോ നെക്സ്റ്റ് നമുക്ക് അതിനുശേഷം നമ്മുടെ നോട്ട്സ് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഷെയർ ചെയ്യാം. അതുപോലെ ഇത്രയാണ് മെയിനായിട്ട് അവിടെയുള്ളത്. അതുപോലെ ഇതിനകത്ത് ആരൊക്കെയുണ്ട് അവരുടെ എല്ലാം ലിസ്റ്റ് താഴോട്ട് നമുക്ക് കാണുകയും ചെയ്യാം. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളത് കൊണ്ടാണ് ആ രീതിയിൽ വന്നിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് ഒരു ബിഗ് ബ്ലൂ ബട്ടണിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ അതിൻ്റെ സെറ്റിംഗ്സും, ഫുൾ സ്ക്രീൻ ആക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ലോഗൌട്ട് ചെയ്യാനും എൻഡ് മീറ്റിംഗ് ചെയ്യാനും ഒക്കെ ഉള്ളത് ഓപ്ഷൻ ഇവിടെ റൈറ്റ് സൈഡിൽ മൂന്ന് ഇതായിട്ട് കാണാം. ഇതിപ്പം ഫോണിലാണ് ഞാൻ കാണിക്കുന്നത്, ഇത് കമ്പ്യൂട്ടർ ആണെങ്കിൽ ഒരു കുറച്ച് വൈഡ് സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. ഇത്രയാണ് മെയിനായിട്ട് ഒരു ബിഗ് ബ്ലൂ ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഇത് ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യണം എന്നുള്ളത് പറയുന്നത്. ഇനിയിപ്പം ഞാൻ അതിൽ നിന്ന് ലോഗൌട്ട് ചെയ്യുകയാണെങ്കിൽ ലോഗൌട്ട് എന്നുള്ളത് കൊടുക്കുക, അല്ലെങ്കിൽ ഞാനാണ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ എൻഡ് മീറ്റിംഗ് എന്ന് കൊടുക്കുക, ആർ യു ഷുവർ യു വോണ്ട് ടു എൻഡ് ദിസ് മീറ്റിംഗ് എന്ന് കൊടുക്കുകയാണെങ്കിൽ യെസ് അപ്പം നോർമലി അവിടെ ദിസ് സെഷൻ ഹാസ് ബീൻ എൻഡഡ് എന്നുള്ള രീതിയിൽ വരും. അപ്പം ഇങ്ങനെയാണ് നമുക്കൊരു ബിഗ് ബ്ലൂ ബട്ടൺ ചെയ്യാൻ പറ്റുന്നത്. ഇത് അതിൻ്റെ ടൈമിങ്ങും കോൺഫറൻസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇത്രയാണ് മെയിനായിട്ട് മൂഡിൽ പറയേണ്ട കാര്യങ്ങൾ. ഇതോടുകൂടി തന്നെ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മൂഡിലെല്ലാം തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. താങ്ക് യു.